വിശദമായ വാർത്തകളിലേക്ക്. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പുതിയ കോവിഡ് മാർഗനിർദ്ദേശവുമായി എയർ ഇന്ത്യ. കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. യാത്രാസമയത്ത് മാസ്ക് ധരിക്കുന്നതിനൊപ്പം സാമൂഹ്യ അകലവും പാലിക്കണം. നാട്ടിലെത്തിയ ശേഷം രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിമാനത്താവളത്തിൽ റാൻഡം പരിശോധനയില്ലെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. അബുദാബിയിൽ അനധികൃത താമസക്കാർക്കെതിരെ നടപടി ശക്തമാക്കുന്നു. ജനുവരി 1 മുതൽ പരിശോധനകൾ ഊർജിതമാക്കുമെന്നാണ് അറിയിപ്പ്. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അബുദാബി നഗരസഭ അറിയിച്ചു. ഒരു ഫ്ളാറ്റ്, വില്ല എന്നിവിടങ്ങളിൽ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുക, കുടുംബങ്ങൾക്ക് മാത്രമായ താമസയിടങ്ങളിൽ ബാച്ചിലേഴ്സ് താമസിക്കുക എന്നിവയെല്ലാം നിയമലംഘനത്തിനുള്ളിൽ വരും. കൂടാതെ ഒരു കുടുംബത്തിന് മാത്രമുള്ള വൈദ്യുതി കണക്ഷൻ ഒന്നിലധികം കുടുംബങ്ങൾ ഷെയർ ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. ഇത്തരം പ്രവൃത്തികൾ അഗ്നിബാധയ്ക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഒന്നിലധികം കുടുംബങ്ങൾ ഒരുമിച്ച് താമസിച്ചാൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അനധികൃത താമസത്തിനെതിരെ നിങ്ങളുടെ വീട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന പേരിൽ നഗരസഭ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ന്യൂസ് 18 അബുദാബി. യുഎഇയിൽ അസ്ഥിരമായ കാലാവസ്ഥ തുടരും. ദുബായ് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴ ലഭിച്ചു. വിവിധ എമിറേറ്റുകൾ മേഘാവൃതമായിരുന്നു. താപനില ഗണ്യമായി കുറയുകയും ചെയ്തു. അബുദാബിയിൽ താപനില 25 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 26 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു. ചില മേഖലകളിൽ പൊടിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊടിക്കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ച കുറയുമെന്നും വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വരും ദിവസങ്ങളിൽ ചില മേഖലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറേബ്യൻ ഉൾക്കടലിലും ഒമാൻ കടലിലും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഗൾഫ് മേഖലയിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ ഹത്തയിലെ നിലയത്തിന്റെ നിർമ്മാണം 58% പൂർത്തിയായി. 2024 അവസാന പാദത്തിൽ നിർമ്മാണം പൂർത്തിയായേക്കുമെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആന്റ് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി. $387 മില്യൺ വരെ നിക്ഷേപമുള്ള പദ്ധതിയാണിത്. 250 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന നിലയത്തിന്റെ പ്രവർത്തനമാണ് ഹത്തയിൽ പുരോഗമിക്കുന്നത്. അപ്പർ ഡാമിൽ 72 മീറ്റർ റോളർ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണവും വാട്ടർ ടണലിന്റെ കോൺക്രീറ്റ് ലൈനിങ്ങും പൂർത്തിയായി. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി എംഡിയും സിഇഒയുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ പവർ പ്ലാന്റ് സന്ദർശിച്ച പ്രവർത്തന പുരോഗതി വിലയിരുത്തി. 2 അണക്കെട്ടുകളെയും ബന്ധിപ്പിക്കുന്ന 1.2 കിലോമീറ്റർ നീളമുള്ള വാട്ടർ ടണലിന്റെ പ്രവർത്തന പുരോഗതിയും അൽ തായർ പരിശോധിച്ചു. ദുബായ് ക്ലീൻ എനർജി സ്ട്രാറ്റജി 2050, ദുബായ് നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്ട്രാറ്റജി 2015 എന്നിവ കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പവർ പ്ലാന്റ് നിർമ്മാണം. കൂടാതെ ഹത്തയിലെ പൌരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുക, സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക വികസനം ഉറപ്പാക്കുക എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പാദനം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഹത്തയിലെ ജലവൈദ്യുത നിലയമെന്ന് അൽ തായർ അഭിപ്രായപ്പെട്ടു. മണിക്കൂറിൽ 1500 മെഗാവാട്ട് സംഭരണശേഷിയുള്ള പ്ലാന്റിൽ 80 വർഷം ഉൽപാദനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 ദുബായ്. 2023 ഷാർജ പൊതു ബജറ്റിന് അംഗീകാരം നൽകി ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. 32.24 ബില്യൺ ദിർഹമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് 2022 അപേക്ഷിച്ച് 12% കുറവാണ്. അടിസ്ഥാന സൌകര്യങ്ങൾ, സർക്കാർ സേവനങ്ങൾ, സാമൂഹികവും സാമ്പത്തികവുമായ വികസനം എന്നിവയ്ക്കുള്ള ചെലവുകൾക്കാണ് മുൻഗണന നൽകുന്നത്. സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുക, സാമ്പത്തിക മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് 2023 പൊതുബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. പരിസ്ഥിതി, പൊതുജനാരോഗ്യം എന്നിവ സംരക്ഷിക്കുക, എമിറേറ്റിലെ ടൂറിസത്തിന്റെ പങ്ക് വിപുലീകരിക്കുക എന്നിവയെല്ലാം പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇന്നത്തെ വിനിമയ നിരക്ക്. യുഎഇ ദിർഹം 22.52 രൂപ, സൗദി റിയാൽ 22.06 രൂപ, കുവൈറ്റ് ദിനാർ 270 രൂപ 4 പൈസ, ഖത്തറി റിയാൽ 22.72 രൂപ, ഒമാനി റിയാൽ 214.92 രൂപ, ബഹ്റൈനി ദിനാർ 220 രൂപ 2 പൈസ.
കണ്ണൂർ മഹായുദ്ധം. ഇ പി ജയരാജനെതിരായ റിസോർട്ട് ആരോപണം ശക്തമാകുന്നതിനിടെ പരാതിക്കാരനായ പി ജയരാജനെതിരെയും പരാതി പ്രളയം. കൊട്ടേഷൻ സംഘങ്ങളുമായും കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് മാഫിയയുമായും ജയരാജന്റെ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി ലഭിച്ചത്. ഇതിനിടെ തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പാർട്ടി വേദികൾ ഉപയോഗിച്ച് മറുപടി പറയാൻ ഇ പി തയ്യാറെടുക്കുന്നതായും സൂചനയുണ്ട്. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇ പി ജയരാജൻ പങ്കെടുത്തേക്കും. സിപിഎമ്മിൽ നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമാവുകയാണ്. ഇ പിക്കെതിരായ ആക്രമണത്തിന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പ്രത്യാക്രമണമാണ് പി ജയരാജനെതിരെയുള്ള പരാതി. നേരത്തെ പല ഘട്ടങ്ങളിൽ പ്രതിപക്ഷമുയർത്തിയ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിലും പി ജയരാജനെതിരെ ശക്തമാവുകയാണ്. കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘാംഗങ്ങളുമായി പി ജയരാജന്റെ ബന്ധവും ഇടപെടലുകളും അന്വേഷിക്കണമെന്നാണ് പ്രധാന ആവശ്യം. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പിരിച്ച ഫണ്ടിൽ വെട്ടിപ്പ് നടന്നുവെന്നും പരാതിയുണ്ട്. മൊറാഴയിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണത്തിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് ഇ പി ജയരാജനും വിശ്വസിക്കുന്നു. പുറത്താക്കപ്പെട്ട എം ഡി കെ പി രമേശ് കുമാറും പി ജയരാജനുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് വിലയിരുത്തൽ. നേരത്തെ പാർട്ടി പരിപാടികളിലും കമ്മിറ്റികളിലും സജീവമാകാതെ വിട്ടുനിന്ന ഇ പി ജയരാജൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാനും സാധ്യതയേറി. മറുപടി പറയാതെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയാൽ ഇപ്പോഴത്തെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതിന് തുല്യമാകും. അതിനാൽ പരമാവധി പാർട്ടി വേദികൾ ഉപയോഗപ്പെടുത്തി തിരിച്ചടി നൽകാനാണ് തീരുമാനം. ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട്. പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെ സംശയ നിഴലിലായിട്ടും ആരോപണം ശരിവയ്ക്കാനോ തള്ളിപ്പറയാനോ സി പി എം സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ തയ്യാറാകാത്തതും ദുരൂഹമാണ്. ഇ പിക്കെതിരെയുള്ള പരാതിയിൽ സംസ്ഥാന നേതൃത്വം തന്നെ അന്വേഷണം നടത്തട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കണ്ണൂർ സി പി എമ്മിലെ നേതാക്കൾ തമ്മിലുള്ള ബലാബലത്തിൽ മാറ്റം വന്നതോടെ പി ജയരാജൻ വീണ്ടും കരുത്തനാകുന്നു. എം വി ഗോവിന്ദന്റെ പൂർണ്ണ പിന്തുണയോടെയുള്ള പി ജയരാജന്റെ നീക്കത്തിന് മുഖ്യമന്ത്രിയുടെ മൌനാനുവാദവും ഉണ്ടെന്ന് സൂചനയുണ്ട്. വിവാദം കത്തിപ്പടരുന്നതിനിടയിൽ ഇ പി ജയരാജന് രക്ഷാകവചം തീർത്ത വൈദീകം സിഇഒ തോമസ് ജോസഫ് രംഗത്തെത്തി. അതിനിടയിൽ ഇ പി ജയരാജനും പി ജയരാജനും ഒരു സ്വകാര്യ ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇ പി ജയരാജന് വൈദികം ഹീലിംഗ് വില്ലേജുമായി ബന്ധമില്ല എന്നാണ് സിഇഒ തോമസ് ജോസഫ് വ്യക്തമാക്കുന്നത്. ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്നും സിഇഒ പറയുന്നു. എന്നാൽ മകൻ ജെയ്സണും ഭാര്യ പി കെ ഇന്ദിരയ്ക്കും റിസോർട്ടിൽ എത്ര ശതമാനം ഓഹരി ഉണ്ടെന്ന ചോദ്യത്തിന് വ്യക്തമായി പ്രതികരിക്കാൻ സിഇഒ തയ്യാറായില്ല. ബാങ്കിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ തുകയാണ് ഇന്ദിര നിക്ഷേപിച്ചതെന്നും തോമസ് ജോസഫ്. പി കെ ഇന്ദിര റിട്ടയർ ആയപ്പോ കിട്ടിയ റിട്ടയർമെന്റ് ബെനിഫിറ്റിൽ ഒരു ഭാഗം ഈ ആശുപത്രിയുടെ ഷെയർസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. മകന്റെയും ഭാര്യയുടെയും ഒക്കെ പേരിലുള്ള ഈ ഷെയർസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ പോലും ഒരു സിഗ്നിഫിക്കന്റ് ഷെയർ ഹോൾഡിംഗ് അതിലാവുന്നില്ല. വിവാദം കത്തിപ്പടരുന്നതിനിടെ ഇ പി ജയരാജൻ പാനൂരിലെ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പി ജയരാജനോടൊപ്പം പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാനൂരിലെ ലീഗ് നേതാവ് പൊട്ടൻകണ്ടി അബ്ദുള്ളയുടെ മകൻ ഷാനിബ് അബ്ദുള്ളയുടെ വിവാഹ സൽക്കാരത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാറപ്പുറം സമ്മേളനത്തിന്റെ വാർഷിക പരിപാടിയിൽ പി ജയരാജൻ മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയതും വേദി പങ്കിട്ടതും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ രാഷ്ട്രീയമായി മങ്ങലേറ്റ പി ജെ പാർട്ടിയിൽ വീണ്ടും കരുത്തനായി തിരിച്ചുവരുന്നതിന്റെ സൂചനകളാണ് പ്രകടമാകുന്നത്. മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. ഇ പി ജയരാജനെതിരായ ആരോപണം സി പി എം ചർച്ച ചെയ്യട്ടെ എന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നില്ല. സി പി എമ്മിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രായപൂർത്തി ആ പാർട്ടിക്കുണ്ടെന്നും കാനം പറഞ്ഞു. എല്ലാ പാർട്ടിയിൽ നടക്കുന്ന അതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രായപൂർത്തി സി പി എമ്മിനുണ്ട്. അവരത് കൈകാര്യം ചെയ്തോളൂ. അല്ലാതെ ആ പാർട്ടി ചർച്ച ചെയ്യട്ടെ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ശരിയല്ല. അവർ ചർച്ച ചെയ്യട്ടെ, അവർ പരിഹരിക്കട്ടെ. ഇ പി ജയരാജനെതിരായ ആരോപണത്തിൽ അമ്പരപ്പിക്കുന്ന മൗനമാണ് മുഖ്യമന്ത്രിക്കെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സി പി എമ്മിന്റെ ജീർണതയാണ് കാണുന്നത്. ഗുരുതര ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും ഇതറിയാം. അനധികൃത ധനസമ്പാദനത്തിലൂടെയാണ് റിസോർട്ട് നിർമ്മിച്ചത്.
സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളും കള്ളക്കടത്ത് സംഘങ്ങളുമായി സി പി എമ്മിന് ബന്ധമുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സി പി എമ്മിന്റെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് മൌനം പാലിക്കുന്നുവെന്നും വി ഡി സതീശൻ ചോദിച്ചു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തൊരു മാനം ഈ വിഷയത്തിലുണ്ട്. ഇരുമ്പുമറയ്ക്കുള്ളിൽ ആയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇരുമ്പുമറയും തകർത്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി പൂർണ്ണമായി ഭരണത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ച്, മയക്കുമരുന്ന് സംഘങ്ങളെ പ്രോത്സാഹിപ്പിച്ച്, എല്ലാ തരത്തിലുമുള്ള അനധികൃതമായ സ്വത്ത് സമ്പാദനം നടത്തി എല്ലാ തരത്തിലുമുള്ള ജീർണത ബാധിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുന്നു എന്നതിനെയാണ്. ഇ പി ജയരാജനെതിരെ പുറത്തുവന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പാർട്ടി ആഭ്യന്തര അന്വേഷണത്തിൽ ഒതുക്കി തീർക്കരുത്, വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യമെങ്കിൽ ഇ ഡി അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. പാർട്ടിക്കകത്തുള്ള അന്വേഷണം നടത്തി എല്ലാ കാര്യങ്ങളും ഒതുക്കി തീർക്കുന്ന ഒരു സമീപനം, ആ സമീപനമാണ് സി പി എം എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത്. അതിന് ആ സമീപനം സ്വീകരിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് പകരം വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് സി പി എം സന്നദ്ധരാണോ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കേണ്ടത്. മഞ്ഞുമലയുടെ ഒരു അംശമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇത് കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. ഇ ഡി അന്വേഷിക്കേണ്ട സമയത്ത് അവരന്വേഷിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതവരുടെ ചുമതലയായിട്ട് വരും. ഇ പി ജയരാജനെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ എം പി. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു, മന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്തത് പാർട്ടി കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പാർട്ടി മാത്രം അന്വേഷിച്ചാൽ പോരാ, ആരോപണം പാർട്ടി സെക്രട്ടറി നിഷേധിച്ചിട്ടില്ലെന്നും തിരുത്തുമെന്ന് പറയുമ്പോൾ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാം. അതൊരു പക്ഷെ അങ്ങനെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന ഇ പിക്കും നല്ലൊരു കാര്യമാണല്ലോ. ഇപ്പം അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ അദ്ദേഹത്തിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാമല്ലോ, സമൂഹത്തിനും കാര്യങ്ങൾ വ്യക്തമാവാൻ ആ നടപടി സഹായിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമയം അനുവദിച്ചിരിക്കുന്നത്. ബഫർ സോൺ, വായ്പാ പരിധി ഉയർത്തൽ, കേരളയിൽ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് വിവരം. സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച. ഐഎസ്എല്ലിൽ ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഒഡീഷയ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജയം. ഇന്നത്തെ വിജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ മൂന്നാമതെത്തി. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിൽ ആവേശത്തിലാണ് ആരാധകർ. ആരാധകർക്കൊപ്പം എം എസ് അനീഷ് കുമാർ ചേരുന്നു. കഴിഞ്ഞ കളി സമനിലയായെങ്കിൽ പോലും ഹോം ഗ്രൗണ്ടിൽ വീണ്ടും വിജയം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ സീസണിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ, അതായത് മൂന്നാം സ്ഥാനത്തേക്ക് ലീഗിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 11 കളികളിൽ നിന്നും 21 പോയിന്റാണ് നേടിയത്. ആദ്യ പകുതി ഏതാണ്ട് ഇരു ടീമുകളും പ്രതിരോധാത്മകമായി കളിച്ചെങ്കിലും രണ്ടാം ഹാഫിൽ വലിയ ആഞ്ഞടിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നത്. എന്തായാലും നമ്മോടൊപ്പം ആരാധകരുണ്ട്. ഇന്നത്തെ കളി എങ്ങനെയുണ്ടായിരുന്നു? വിജയം ഉദ്ദേശിച്ച അവസാന മിനിറ്റിലെ ഗോളടിച്ച് ഞങ്ങൾക്ക് വിജയം